സുപ്രഭാതം എഡിറ്റോറിയൽ 2022 ജൂലൈ 15 വെള്ളി. ജീവൻ കവരുന്ന റോഡുകൾ. കേരളം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP ദേശീയ നേതൃത്വം വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനെ തിരുവനന്തപുരത്തേക്ക് അയച്ചത്. അദ്ദേഹം നേരെ കഴക്കൂട്ടത്തെ ഫ്ളൈ ഓവർ കാണാനാണ് പോയത്. ഫ്ളൈ ഓവറിന്റെ കെട്ടിറപ്പിലുപരി അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടാവുക ഇത്തരം തരികട കൊണ്ട് കഴക്കൂട്ടം പിടിക്കാനാകുമോ എന്നതായിരിക്കും. S. ജയശങ്കറിന്റെ സന്ദർശനത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ വിമർശിച്ചതോടെ രാഷ്ട്രീയത്തിലെ ഓതിരം വെട്ടിൽ തഴക്കം സിദ്ധിച്ചിട്ടില്ലാത്ത S. ജയശങ്കറിനെ പോലുള്ളവർക്ക് പതറാൻ അതുമതി. എന്നാലും സംസ്ഥാനത്തെ റോഡുകൾ ദേശീയ സംസ്ഥാന വ്യത്യാസമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് എന്നത് വിസ്മരിക്കാനാവില്ല. ഓരോ വർഷവും റോഡപകടങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത്. ഇടതുമുന്നണി സർക്കാർ ദേശീയപാത യാഥാർത്ഥ്യമാക്കിയപ്പോൾ അതിന്റെ പങ്കുപറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ് ചില MPമാരെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനം കുറിക്കൊള്ളുന്നതാണെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മനുഷ്യരുടെ ജീവൻ കവർന്നുകൊണ്ടിരിക്കുകയാണെന്ന സത്യവും അദ്ദേഹം അറിയണം. സംസ്ഥാനത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ ശോചനീയാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി 2 ദിവസം മുമ്പാണ് രൂക്ഷ വിമർശനം നടത്തിയത്. പശ തേച്ചാണോ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന കോടതിയുടെ വിമർശനത്തെ ഏറ്റുപിടിച്ചാണ് കേന്ദ്രമന്ത്രിമാരായ V. മുരളീധരനും S. ജയശങ്കറും ഒരു ഭാഗത്തും മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി P. A. മുഹമ്മദ് റിയാസും മറുഭാഗത്തും കൊമ്പുകോർത്തത്. റോഡുകൾ നന്നായാലും പൊട്ടിപ്പൊളിഞ്ഞാലും വേണ്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും ഒപ്പിക്കുക എന്ന ബാധ്യതയാണ് 2 കേന്ദ്രമന്ത്രിമാർക്കുമുള്ളത്. ദേശീയപാത അതോറിറ്റിക്ക് കീഴിലുള്ള റോഡുകളിലാണ് കുഴികൾ ഏറ്റവും അധികമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ദേശീയപാതയെ വിമർശിച്ചാൽ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ അവസ്ഥ ജനങ്ങൾ മറന്നുപോകുമെന്ന് കരുതേണ്ടെന്ന് മന്ത്രി V. മുരളീധരനും പരസ്പരം വഴി പറയുന്നതുകൊണ്ട് റോഡുകളുടെ സുരക്ഷിതത്വം ഉറപ്പാകുന്നില്ല. കേരളത്തിലെ റോഡ് പരിപാലനത്തിന് ബാധ്യതപ്പെട്ടവർ ആരാണ് എന്നതിനെക്കുറിച്ച് പലർക്കും ധാരണയില്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ പരസ്പര പോരുവലിയിൽ കേരള ജനത അന്തം വിട്ടു നോക്കി നിൽക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി, സ്റ്റേറ്റ് PWC, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നീ സ്ഥാപനങ്ങളാണ് യഥാക്രമം ദേശീയ സംസ്ഥാന നഗര പട്ടണ പഞ്ചായത്ത് റോഡുകളുടെ പരിപാലനത്തിന് ബാധ്യതപ്പെട്ടവർ. ഈ സംവിധാനങ്ങളൊന്നും യഥാക്രമം പ്രവർത്തിക്കാത്തതിനാലാണ് ദേശീയ സംസ്ഥാന ഗ്രാമ വ്യത്യാസമില്ലാതെ റോഡുകൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. നികുതി വാങ്ങുന്ന കേന്ദ്ര സംസ്ഥാന മുനിസിപ്പാലിറ്റികൾ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വമാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുക എന്നത്. വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങളും മരണങ്ങളും മുഖ്യ കാരണങ്ങളിലൊന്ന് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. റോഡപകടങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് മുൻനിരയിലാണ് നമ്മുടെ കൊച്ചു സംസ്ഥാനം. കഴിഞ്ഞ 5 വർഷത്തെ റോഡപകട മരണങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 4ാമതും 5ാമതും സംസ്ഥാനങ്ങളിൽ കേരളമുണ്ട്. ജനസംഖ്യാനുപാതികമായും വാഹനാനുപാതികമായും കേരളത്തിലെ റോഡപകടങ്ങളുടെ എണ്ണം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. 2013 കേരളത്തിൽ റോഡപകടങ്ങളിൽ മരണപ്പെട്ടവർ 4258 പേരായിരുന്നു. 2017 അത് 4131 ചുരുങ്ങിപ്പോയെങ്കിലും പരിക്കേറ്റ് അംഗഭംഗം വരുന്നവർ 2013 4346 2017 42671 വർദ്ധിച്ചു. വാഹനങ്ങളുടെ അമിത വേഗതയും റോഡപകട മരണങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെയുള്ള വാഹനങ്ങളുടെ അമിത വേഗത അപകട മരണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. മരിക്കുന്നവരിലും പരിക്കേൽക്കുന്നവരിലും അധികവും ഇരുചക്ര വാഹനക്കാരും കാൽനട യാത്രക്കാരുമാണ്. ഏറ്റവും അധികം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന രാജ്യത്തെ 50 നഗരങ്ങളിൽ കേരളത്തിലെ കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, മലപ്പുറം, തിരുവനന്തപുരം, തൃശൂർ എന്നീ നഗരങ്ങൾ ഉണ്ട് എന്ന് ഓർക്കണം. റോഡ് നന്നാക്കിയാലും തൊട്ടടുത്ത ദിവസം ജലവിഭവ വകുപ്പ് പൈപ്പിടാനായി റോഡുകൾ കുത്തിപ്പൊളിക്കുക എന്നത് പതിവാണ്. പൊളിച്ച ഭാഗം അവർ നന്നാക്കുന്നുമില്ല. തന്നിമത്തം റോഡുകളിൽ കുഴികൾ ഉണ്ടാവുകയും വാഹനാപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ജലവിഭവ വകുപ്പും PWCയും തമ്മിൽ റോഡ് പൊളിക്കുന്നത് സംബന്ധിച്ച് പരസ്പര ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. റോഡുകളുടെ അറ്റകുറ്റപ്പണികളും പുതിയ പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണങ്ങളും ഏറ്റെടുക്കുന്ന കരാറുകാർ അവരുടെ പ്രവൃത്തികളിൽ കള്ളത്തരം പ്രയോഗിക്കുന്നതിനാലാണ് പാലാരിവട്ടപ്പാലങ്ങളും കൂനുൾമാട് പാലങ്ങളും സംഭവിക്കുന്നത്. റോഡുകൾ പശവെച്ച് ഒട്ടിച്ചാണോ നിർമ്മിക്കുന്നതെന്ന് ഹൈക്കോടതി ചോദിക്കേണ്ടി വരുന്നതും ഇതിനാലാണ്. പണി ഏറ്റെടുക്കുന്ന കരാറുകാരോട് പൊതുമരാമത്ത് വകുപ്പ് അതിന്റെ ഗുണമേന്മയെയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിശ്ചിത കാലത്തിനുള്ളിൽ തകരുന്ന റോഡുകളുടെയും പാലത്തിന്റെയും തകർച്ചയ്ക്ക് കാരണക്കാരാകുന്ന കരാറുകാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്ന വ്യവസ്ഥ വന്നാൽ ദീർഘകാലം നമ്മുടെ റോഡുകളും പാലങ്ങളും കെട്ടുറപ്പോടെ നിലനിൽക്കും. അതിനായി വേണമെങ്കിൽ പുതിയ നിയമനിർമ്മാണം തന്നെ നടത്താവുന്നതാണ്. ഇതുവഴി റോഡപകടങ്ങൾ കുറയുകയും ചെയ്യും.
അത്തരമൊരു നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറാകുമെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തിയതിനു ശേഷം പെയ്യുന്ന മഴയിൽ വീണ്ടും റോഡുകൾ ഗർത്തങ്ങൾ രൂപപ്പെടുകയുമില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കാരണമുള്ള റോഡപകട മരണങ്ങൾ കുറയുകയും ചെയ്യും.